ഇവിടെയുള്ള വീട്ടുവേലക്കാരികളെ ഏൽപ്പിച്ചിരിക്കുകയാണോ? വീടിന്റെ കൺട്രോളിംഗ് മുഴുവൻ ചിലപ്പോ ഏൽപ്പിച്ചിരിക്കും. അതൊന്നും അന്വേഷിക്കേണ്ട കാര്യം വല്ലയിടത്തുനിന്നും വന്നവർക്കില്ല. നേരത്തെ പറഞ്ഞല്ലോ വീട്ടുവേലക്കാരിന്ന്. ആ ഞാൻ ഈ വീടിന്റെ പണിക്കൽ വന്ന് നിന്ന ആരെങ്കിലും ഒരാളെങ്കിലും പറയും കേറി വരാൻ. വലിയ മരുമോളായിട്ട് കേറി വന്നിട്ട് എന്ത് പറ്റി? വിളക്കും കത്തിച്ച് പിടിച്ച് തനിച്ച് കേറി വരേണ്ട ഗതികേടുണ്ടായില്ലേ? താലി കെട്ടി അവകാശം പറയുന്ന ഭർത്താവ് പോലും ഇറങ്ങിപ്പോവാനല്ലേ പറഞ്ഞത്? ഇതിനേക്കാൾ നല്ലത് പോയി ആത്മഹത്യ ചെയ്യുന്നത്. ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ? നിനക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാ പറയുന്നത്. നിരഞ്ജൻ സാറിനെ ചതിച്ച് വശത്താക്കാൻ നോക്കിയിട്ട് നടക്കാത്തതിന്റെ ദേഷ്യം തീർക്കല്ലേ നിങ്ങൾ ലക്ഷ്മിയൂർത്തിയോട്? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന്റെ പേരും പറഞ്ഞ് ആ പാവത്തിനെ ഇവിടുന്ന് പുറത്താക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ആ പാവത്തിന്റെ കണ്ണിന് ഒരു തുള്ളി കണ്ണീര് വീണ ആദ്യം പുറത്താവാൻ പോകുന്ന നിങ്ങൾ തന്നെയായിരിക്കും. എന്നെ തന്നെ നിന്നെ പുറത്താക്കുന്നത് കാണാം നിനക്ക്. ഓ പിന്നെ അതല്ല, അതിനപ്പുറം തോന്നും. പക്ഷെ അതൊന്നും ഈ സ്വാമിയാർ മഠത്തിൽ വില പോകില്ല. നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ. നിരഞ്ജൻ, നിരഞ്ജൻ! എനിക്കിപ്പോ അറിയണം എന്ത് വിലയാ എനിക്ക് വീട്ടിലുള്ളതെന്ന്. നിരഞ്ജന്റെ ഈ സൈലൻസ് കണ്ടിട്ട് തന്നെ ചോദിക്കുന്നത്. എനിക്ക് ഒരു അവകാശവും ഈ വീട്ടിലില്ലേ? ഓ, അപ്പൊ അവകാശം സ്ഥാപിച്ചെടുക്കാൻ തന്നെയാണ് ഈ വരവ് അല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. അമ്മയോ അച്ഛനോ എന്നോട് കയർത്താൽ ഞാൻ സഹിക്കും. പക്ഷെ ആ കല്യാണി അവളെ പോലും എന്നോട് വഴക്കിടാൻ വന്നാൽ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കണോ? അമ്മയുമായും അച്ഛനുമായും വളരെ വിനയാന്യതയായി നിന്ന് സംസാരിക്കുന്നത് പലതവണ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഒരു അനുഭവം ഉണ്ടായല്ലോ. എനിക്ക് നിരഞ്ജന്റെ തീരുമാനം അറിയേണ്ടത് കല്യാണിയുടെ കാര്യത്തിലാണ്. എന്ത് തീരുമാനമാണ് ഞാൻ ഇപ്പൊ അറിയിക്കേണ്ടത്? ഞാനുമായി വഴക്കിന് വന്ന കല്യാണിയെ ഇനി ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല. ഇപ്പോ ഈ നിമിഷം അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. നിരഞ്ജൻ അതിന് പറ്റുമോ ഇല്ലയോ? പറ്റില്ല. നിരഞ്ജൻ പ്ലീസ്, ഇത് എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കല്യാണിയെ സ്വാമിയാർ മടത്തുനിന്ന് പുറത്താക്കിയേ പറ്റൂ. ഒരു പ്രാവശ്യം പറ്റില്ല എന്ന് പറഞ്ഞിട്ടും മനസ്സിലായില്ല റോസിന്. പക്ഷെ അത് എന്തുകൊണ്ട്? അതെനിക്ക് അറിയണം. ഒരാളുടെ പ്രസ്റ്റീജ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പാവത്തിനെ ആരോരും ഇല്ലാതാക്കാൻ കഴിയാത്തതുകൊണ്ട്. നിരഞ്ജൻ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. കല്യാണിയേക്കാൾ മിടുക്കരായ 100 പേരെ കൊണ്ട് തരാം ഞാൻ സ്വാമിയാർ മടത്തിൽ. 100 പേരെ കിട്ടുമായിരിക്കും, പക്ഷെ കല്യാണിയെ കിട്ടില്ല റോസ്. അതുകൊണ്ട് കല്യാണി ഇവിടെ തന്നെ ഉണ്ടാകും. ഇത് മനഃപൂർവ്വം എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. എനിക്ക് വില തരാത്ത ഒരാൾ പണിക്ക് നിൽക്കുന്ന ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഓ റോസ്, വാക്കുകൾക്ക് വിലയുണ്ടാകുന്നത് അതിന്റെ ഉദ്ദേശശുദ്ധി നന്നാകുമ്പോഴാണ്. അത് റോസിൽ ഒരു കാലത്തും ഉണ്ടാവാറില്ല. പിന്നെ കല്യാണിയുടെ കാര്യം, കല്യാണി താമസിക്കുന്ന വീട്ടിൽ കൂടെ കഴിയുന്നതിന് റോസിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി ഒറ്റ വഴിയുള്ളൂ, റോസിന് തിരിച്ച് ചെന്നൈക്ക് പോകാം. ആശ്വാസം, ഇപ്പോഴാ ഈ സ്വാമിയാർ മഠത്തിൽ എന്റെ വില എന്താന്ന് എനിക്ക് മനസ്സിലായത്. നിരഞ്ജൻ സാറ് എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് റോസിനോട് വീമ്പ് പറഞ്ഞെങ്കിലും രണ്ട് വഴക്കെങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ പരാതി പറയാൻ ചെന്ന റോസിന് കണക്കിന് കിട്ടി ഹരിസാറിന്റെന്ന്. ഇത്രയും വയസ്സിൽ എന്നോട് സാറിനുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ചമ്മി വിളറി നിൽക്കുന്ന റോസിനെ ഒന്ന് കാണേണ്ട തന്നെ ആയിരുന്നു.
എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് നിന്ന് തുള്ളുകയായിരുന്നു റോസ്. നീ റോസിനോട് വഴക്കിന് പോയോ? ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർക്കത് വഴക്കായിട്ട് തോന്നിയെന്ന് ഞാൻ എന്ത് വേണം? നീ എന്താ ചോദിച്ചത്? അത് പിന്നെ എനിക്ക് മനസ്സ് തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. ലക്ഷ്മി അടുത്തിന്റെ കണ്ണിനി തന്നെ ഞാൻ കൊന്നുകളയെന്ന് വരെ പറഞ്ഞു. എങ്ങോട്ടെങ്കിലും ആ നാശം ഇറങ്ങി പോകുന്നെങ്കിൽ പോട്ടെ എന്ന് കരുതി തന്നെ പറഞ്ഞത്. എങ്ങോട്ട്? വാ, വന്ന് മാപ്പ് പറ റോസിനോട്. അയ്യേ, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. വായി തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് മാപ്പ് പറയാനോ? കല്യാണി, നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതാ റോസിനോട് വഴക്കിന് പോവരുതെന്ന്. നിനക്കോ എനിക്കോ ഈ വീട്ടിൽ അതിനുള്ള അവകാശം ഇല്ല. ലക്ഷ്മി എടുത്തിയ വഴക്ക് പറഞ്ഞ ഞാൻ തിരിച്ച് വഴക്ക് പറയും. എന്തിന്റെ പേരിലായാലും നീ ചെയ്തത് തെറ്റു തന്നെയാ. നിരഞ്ജൻ സാറിന്റെ ഭാര്യയാണോ റോസ്? ആ കുട്ടി അതിന്റെ അധികാരം എടുത്ത് എന്തെങ്കിലും പെരുമാറിയെന്നിരിക്കും. റോസ് പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാ നീയും ഞാനും. ലക്ഷ്മി എടുത്തി മാത്രമേ ഈ വീട്ടിൽ ഇങ്ങനെ പറയൂ. ഹരിസാർ പോലെ എന്റെ ഭാഗത്താ. സാറിന് ഈ അവസ്ഥയിൽ അതേ പറ്റൂ. സ്വന്തം ഇഷ്ടം അനുസരിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ നിൽക്കുകയാണ് മനുഷ്യൻ. നമ്മളായിട്ട് സാറിന് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കരുത്. കല്യാണി, നീയായിട്ടുണ്ടാക്കിയ പ്രശ്നം നീയായിട്ട് തന്നെ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി നമ്മളൊന്ന് താന്നു കൊടുക്കുന്നതിൽ ഒരു കുറവുമില്ല. കല്യാണി, നീ വന്ന് മാപ്പ് പറയ റോസിനോട്. ഞാനും കൂടി വരാം. ലക്ഷ്മീർത്തി, എന്നാലും ഞാൻ ഒരെന്നാലും ഇല്ല. കല്യാണി, വാ ഇങ്ങോട്ട്. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്റെ മുറിയിൽ കയറിയത്? റോസ്, ഈ കല്യാണി ഒരു പാവാ, ഒന്നും അറിയില്ലേ ഇവൾക്ക്. റോസിനോട് എന്തോ ആവശ്യമില്ലാത്തത് ഇവള് പറഞ്ഞു എന്നറിഞ്ഞു. മാപ്പ് ചോദിക്കാനായിട്ടാ. നീ എന്തടി എന്നെ പൊട്ടിയാക്ക? റോസ്, ഞാൻ മതി ഉണിമായ. ഇത്തരം ഡ്രാമയൊക്കെ നിരഞ്ജന്റെ മുന്നിൽ വില പോകും, പക്ഷേ ഈ റോസിന്റെ മുന്നിൽ വേണ്ട. പൊള്ളിച്ചേരുന്ന് വേലക്കാരി വിട്ട് തെറി വിളിപ്പിക്കുക, എന്നിട്ട് അവളെ കൊണ്ടുവന്ന് എല്ലാം ഏറ്റു പറഞ്ഞ് മാപ്പിരക്കുക. നിരഞ്ജന്റെ മുന്നിൽ നല്ല പിള്ള ചുമയാൻ നീ കാണിക്കുന്ന ഈ ഗിമിക്കുകളൊക്കെ ധാരാളം മതി. അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ വേണ്ടത്? ഇപ്പൊ മതിയല്ലേ ലക്ഷ്മി അടുത്തേക്ക്. കല്യാണി, നിക്ക്, കല്യാണി. റോസ്, എന്താ പോകുന്നില്ലേ? അത് പിന്നെ ഇറങ്ങി പൊടി എന്റെ മുറിന്ന്. ഇത് ഞാനും എന്റെ ഭർത്താവും ജീവിക്കുന്ന സ്വകാര്യ മുറിയാണ്. അനുവാദമില്ലാതെ മേലിൽ ഇതിനകത്ത് കാലുകുത്തി പോവരുത്. ഇറങ്ങി പോകുന്നോ അതോ ഞാൻ പിടിച്ചു ഇറക്കണോ? വേലക്കാരിക്ക് ലഭിക്കുന്ന പരിഗണന പോലും ആ വീട്ടിലെ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാ തീർത്തും അപലപനീയം തന്നെയാ. മഹാദേവനെ, പത്രപ്രസ്താവന ഇറക്കി അനുശോചനം അറിയിക്കാനല്ല ഞാൻ കാണാൻ വന്നത്. സ്വാമിയാർ മഠത്തിൽ എന്റെ സ്ഥാനമൊന്ന് ഉറപ്പിച്ചെടുക്കാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു താ എനിക്ക്. നമുക്ക് പോറ്റി ഒന്ന് വിളിച്ചാ. എന്തിന്? ആരായി പോറ്റി? അല്ലെങ്കിൽ വേണ്ട, എന്റെ ഉപദേശകനായിരുന്നു അയാൾ. ഉപദേശിച്ച ഞാൻ ഈ പരിവായത്. മഹാദേവൻ ഒഴിഞ്ഞു മാറുകയാണ്. എന്റെ റോസെ ഒഴിഞ്ഞു മാറുമെന്നല്ല ഞാൻ. എനിക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. പക്ഷെ എന്നെപ്പോലൊരു ആണ് റോസിനെപ്പോലൊരു പെണ്ണിനോട് എങ്ങനെ ഞാനത് പറയാ? എന്താണെങ്കിലും മഹാദേവൻ എന്നോട് പറഞ്ഞൂടെ? I can take it in that sense. ഈ നിരഞ്ജൻ ഉണ്ണിമായ കാണുന്നതിന് മുൻപ് റോസിന് ഇഷ്ടമായിരുന്നു? Yes. ഉണ്ണിമായ കണ്ടതിന് ശേഷവും ഇഷ്ടമായിരുന്നു? Yes. പറഞ്ഞിട്ടുണ്ട് എന്നോട്. ദത്തുപുത്രിയായിട്ട് ഉണ്ണിമായ സ്വാമിയാർ മഠത്തിന്റെ പടി കടന്നു വന്നതിന് ശേഷവും
റോസിനോട് നിരഞ്ജന് ഒന്നും യാതൊരു അകലവും തോന്നിയിട്ടില്ലല്ലേ എന്നാണ് എന്റെ വിശ്വാസം. യെസ്, ഇല്ല. പിന്നീട് അവർ സ്വാമിയാർ മഠത്തിൽ വെച്ച് കണ്ടു, താലി കെട്ടി, ഒരു ദിവസം ഒരുമിച്ച് അങ്ങ് കഴിഞ്ഞു. അതിനുശേഷവും പൂർണ്ണ മനസ്സോടെ റോസുമായിട്ടുള്ള റിംഗ് എക്സ്ചേഞ്ചിന് നിരഞ്ജൻ തയ്യാറായി. എന്താ ശരിയല്ലേ? മഹാദേവൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനിയുള്ള ചോദ്യത്തിനാണ് എനിക്ക് ശരിയായിട്ടുള്ള ഉത്തരം വേണ്ടത്. എന്നു മുതലാണ് നിരഞ്ജന് റോസിനോടുള്ള താല്പര്യം കുറഞ്ഞു തുടങ്ങിയത്? സിമ്പിളായിട്ട് വേണമെങ്കിൽ ഉണ്ണിമായയോടൊരു അടുപ്പം നിരഞ്ജന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഉണ്ണിമായയോട് എന്തുകൊണ്ട് അടുപ്പം തോന്നിയെന്നാണ് എന്റെ ചോദ്യം. അറിയില്ല റോസിന്. അങ്ങനെ ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരം ഉണ്ടതിന്. ഉണ്ണിമായയുടെ ഉദരത്തിൽ നിരഞ്ജന്റെ കുഞ്ഞ് വളരുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് എന്റെ ഭാമ എന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ മുതൽ ഏത് പുരുഷനും എത്ര വെറുത്താലും വെറുക്കാൻ ശ്രമിച്ചാലും തന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന പെണ്ണിനോട് അറിയാതെ അടുത്തുപോകും. നിരഞ്ജനെ ഉണ്ണിമായിട്ട് അടുപ്പിക്കുന്ന ഘടകവും അതുതന്നെയാണ് അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ്. ആ, എന്താണ്, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഇനി ആ കുഞ്ഞ് ഒരു കാരണവശാലും ജനിക്കരുത്. എന്ത് വില കൊടുത്തും നശിപ്പിക്കണോ? ആ കിടക്കുന്നു. ഇതാണ് റോസിന്റെ കുഴപ്പം. മുൻപിന് നോക്കാതെ എടുത്തങ്ങ് ചാടിയേക്കും. അതേ, നിരഞ്ജന്റെ സ്നേഹം റോസിന്റെ നേർക്ക് വഴിതിരിച്ചു വിടാനുള്ള മാർഗമാണ് ആലോചിക്കേണ്ടത്. എന്തുകൊണ്ട് നിരഞ്ജൻ ഉണ്ണിമായിയെ സ്നേഹിക്കുന്നുവോ അതേ കാരണം കൊണ്ട് റോസിനെ സ്നേഹിച്ചു തുടങ്ങണം. നിരഞ്ജന്റെ ഒരു സന്തതി അയാളുടെ നിയമപരമായിട്ടുള്ള ഭാര്യയിൽ, അതായത് റോസിൽ ജനിക്കണം. ഇനി എന്താ വേണ്ടെന്ന് റോസ് തന്നെ തീരുമാനിച്ചു. രഞ്ജൻ ഫോൺ ചെയ്ത് നിന്നത് കൊണ്ടാ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് ഞാൻ കരുതിയത്. കിടക്കാറായെങ്കിൽ നമുക്ക് കിടക്കാം. വരുന്ന രഞ്ജൻ. എന്താ റോസിന്റെ ഉദ്ദേശം? എന്താ ഉദ്ദേശം? ഈ ബെഡ്റൂം ഒരുക്കലിന്റെയും സ്നേഹപ്രകടനത്തിന്റെയും ഒക്കെ അർത്ഥം എന്താണെന്ന്? പ്രത്യേകിച്ചൊന്നുമില്ല. ഏതൊരു പെണ്ണും ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ. ഒരു കുടുംബം, സ്നേഹിക്കാൻ ഒരു ഭർത്താവ്, ഓമനിക്കാനും ലാളിക്കാനും കുട്ടികൾ, ഇതൊക്കെ കൊതിക്കുന്നത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ റോസിന്റെ മാത്രം തീരുമാനങ്ങളാണ്. ആദ്യ രാത്രിയിൽ ഞാൻ എടുത്ത ഒരു തീരുമാനത്തിലും ഞാൻ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. What nonsense you are talking. ഞാൻ നിരഞ്ജന്റെ ഭാര്യയാണ്. നിയമം അംഗീകരിച്ച നിരഞ്ജൻ താലി കെട്ടിയ പെണ്ണ്. എന്നെ നിഷേധിക്കുന്ന പോലെ അതിനെ നിഷേധിക്കാൻ പറ്റുമോ നിരഞ്ജന്? അതുപോലെ എനിക്കും നിഷേധിക്കാൻ പറ്റാത്ത പലതുമുണ്ട് എന്റെ മനസ്സിൽ.
പെണ്ണിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും മറ്റൊരു പെണ്ണുമായി കിടക്ക പങ്കിടുകയും ചെയ്യുന്ന തലത്തിലേക്ക് തരം താഴാൻ എനിക്ക് പറ്റില്ല. പിന്നെ എന്തിനാ നിരഞ്ജൻ എന്റെ കഴുത്തിൽ ഈ തലി കെട്ടി? എന്തിനാ സബ് രജിസ്ട്രറുടെ മുന്നിൽ ഒപ്പിട്ട് ലീഗലി ബന്ധം സ്ഥാപിച്ചു? അത് കുതന്ത്രങ്ങൾ കൊണ്ട് റോസ് നേടിയെടുത്ത വിജയം. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവനായിരുന്നു അന്ന് വലുത്. ആ കുഞ്ഞിന്റെ അമ്മയുടെ ജീവിതമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ റോസിന്റെ മുന്നിലേക്ക് എന്നെ ബലിയാടാക്കി ഇട്ടു തന്നത്. നീ പറഞ്ഞതുപോലെ നിയമത്തിനു മുന്നിൽ ഭർത്താവിന്റെ സ്ഥാനത്ത് പറയാൻ ഒരു പേര്, അതിനപ്പുറം ഒന്നും റോസ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. പ്ലീസ് ഈ മുറി വിട്ട് പുറത്തേക്ക് പോകരുത്. നിയമത്തിന് മുന്നിൽ ഭർത്താവിന്റെ സ്ഥാനത്ത് പറയാൻ നിരഞ്ജൻ എന്ന പേര് ഒരു ഔദാര്യമായി നൽകിയത് പോലെ ഒരു ഫേവർ കൂടി ചെയ്യണം എനിക്ക്. ഈ സ്വാമിയർ മഠത്തിലുള്ളവരെങ്കിലും നമ്മൾ തമ്മിലുള്ള ഈ തകർന്ന ബന്ധം അറിയരുത്. എനിക്ക് മാത്രമല്ല നിരഞ്ജനും കൂടി അത് നാണക്കേടായിരിക്കും. ഞാൻ ഈ നിമിഷം ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി മേലിൽ ഒരു ശല്യത്തിനും ഞാൻ വരില്ല നിരഞ്ജന്റെ അരികിലേക്ക്. പൂർണ്ണ മനസ്സോടെ എന്റെ ജീവിതത്തിലേക്ക് നിരഞ്ജൻ വരും വരെ കാത്തിരുന്നോളാം ഞാൻ. പക്ഷേ അപ്പോഴും മറ്റുള്ളവർക്ക് മുന്നിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരേ മുറിയിൽ തന്നെ നമ്മൾ ഉണ്ടാകും. എന്നാൽ ഒരുപാട് അകലെയായിരിക്കുമെന്ന് മാത്രം. ഗുഡ് നൈറ്റ് നിരഞ്ജൻ. So there, I'll call you back.